ഇങ്ങനെ ഒരു ക്യാമ്പയിൻ പല മീഡിയകളുടെ ഭാഗത്ത് നിന്ന് കാലങ്ങളായിട്ടുണ്ട്. ഒരു ജനറൽ ന്യൂട്രൽ ഡ്രസ്സ് യൂണിഫോം സ്കൂളുകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരണം എന്നുള്ളൊരു അഭിപ്രായം പൊതുവേ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് ബാലുശ്ശേരിയിലെ സ്കൂളിൽ അത് നടപ്പിലാക്കാൻ പി ടി എ അവിടുത്തെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പി ടി എ കൂടുകയും പി ടി എയിലെ നിർദ്ദേശം വരികയും അത് അംഗീകരിക്കുകയും സ്കൂളിൽ അത് നടപ്പിലാക്കുകയും ചെയ്തത്. അപ്പോൾ പൊടുന്നനെ അതൊരു സംസ്ഥാനത്തൊട്ടാകെ ഒരു ചർച്ചാ വിഷയമായി, ഒരു സെൻസിറ്റീവായിട്ടുള്ളൊരു വിഷയമായിട്ട് അത് മാറുന്ന കാഴ്ചയാണ് പിന്നെ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സെൻസിറ്റീവായി മാറേണ്ട ഒരു വിഷയം അതിനകത്ത് ഉണ്ടോ എന്നുള്ളൊരു വലിയ സംശയമുണ്ട്. ഇപ്പോൾ അവിടെ നടപ്പിലാക്കിയ ഡ്രസ് കോഡ് പാൻറ്റും ഷർട്ടും, അപ്പോൾ അത് തന്നെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇറുകി പിടിച്ച ഡ്രസ്സ് ആണ് പലപ്പോഴും രക്ഷകർത്താക്കൾ പ്രശ്നമായിട്ട് ഉന്നയിക്കാറുള്ളത്. അങ്ങനെ ഒരു ഡ്രസ് കോഡല്ല. അപ്പോൾ അതിൽ ഇപ്പോൾ അതിൻ്റെ ഡ്രസ്സിൻ്റെ പാൻസിൻ്റെ അത് എത്രത്തോളം ലൂസാകാം, ഷർട്ട് എത്രത്തോളം ഇറക്കമാകാം, ഹാഫ് സ്ലീവാണോ ഫുൾ സ്ലീവാണോ, മഫ്ത ഇടാം, ഷാൾ ഉപയോഗിക്കുന്നവർക്ക് ഷാൾ ഉപയോഗിക്കും, ഇങ്ങനെയൊക്കെയുള്ള ഏത് രൂപത്തിലും അത് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ഓരോ വിദ്യാർത്ഥികളുടെയും ഇഷ്ടത്തിനനുസരിച്ച് പരിഷ്കരിക്കാം എന്നൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അത് നടപ്പിലാക്കിയത്. അപ്പം കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു വിവാദം നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ 50 വർഷങ്ങളായി എൻജിനീയറിംഗ് കോളേജിലെ കുട്ടികൾ പാൻറ്റും ഷർട്ടും ഇടുന്നുണ്ട്. ആദ്യം മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ പാൻറ്റും ഷർട്ടും ഇട്ട് വരുന്നത്. അപ്പം ഞാൻ കൊല്ലം ടി കെ എമ്മിൽ പഠിക്കുന്ന സമയത്ത് എൻജിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടികളാണെന്ന് പിന്നെയാണ് മനസ്സിലായത്. പാൻറ്റും ഷർട്ടും ഇട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുതരം വയലറ്റ് കളറിലെ ഡ്രസ്സ് ഇട്ട് ഇങ്ങനെ സ്ഥിരം പോകുന്ന കാണാമായിരുന്നു. അപ്പോൾ അത് അവർക്ക് വർക്ക്ഷോപ്പ് ഉള്ളതുകൊണ്ട് ആണ് അങ്ങനെ ഒരു യൂണിഫോം എന്ന് പിന്നെ മനസ്സിലാക്കി. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ധാരാളമായി വന്നു. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ എൻജിനീയറിംഗ് കോളേജുകളിൽ ജാക്കറ്റ് പോലൊരു സാധനം പല കോളേജുകളിലും യൂണിഫോമിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിൽ പോലും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പാൻറ്റും ഷർട്ടും കാലങ്ങളായി അവരും ഫോളോ ചെയ്യുന്നുണ്ട്. അവിടെ ഇങ്ങനൊരു വിവാദം നമ്മളിതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ ഒരു സ്കൂൾ യൂണിഫോമിൽ ഇങ്ങനൊരു നിർദ്ദേശം വയ്ക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമല്ല അത്, പിന്നെ പാരൻറ്റ് ടീച്ചർ അസോസിയേഷൻ അതുപോലെ കുട്ടികളുടെ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് ചെയ്തതാണ്. ചില കുട്ടികൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, രക്ഷകർത്താക്കൾക്ക് വിയോജിപ്പുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അവിടുത്തെ പ്രധാന അധ്യാപകനുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ അവർ തന്നെ വീണ്ടും മീറ്റിംഗ് കൂടിയിട്ട് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മഫ്ത ഇടുന്നവർക്ക് മഫ്ത ഇടാം, പിന്നെ ഹാഫ് കൈയും ഹാഫ് സ്ലീവും ഫുൾ സ്ലീവും അങ്ങനെയൊക്കെ ഉള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അത് നടപ്പിലാക്കിയത്. അപ്പോൾ അതിൽ എന്താണ് അവിടെ ഒരു മതപരമായ വിലക്ക് ആ വിഷയത്തിൽ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ പറഞ്ഞു കേൾക്കുന്നത് പെൺകുട്ടികൾക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് ഇതൊരു വലിയ തടസ്സം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ കുട്ടികൾ തന്നെ പറയുന്നു, അതിപ്പം നമ്മൾ ചുരിദാർ ഇട്ടാലും അതേ വിഷയം തന്നെയല്ലേ. ഇപ്പോൾ ചുരിദാർ ആദ്യം കേരളത്തിലേക്ക് വന്നപ്പോൾ അതെന്തോ മോശപ്പെട്ടൊരു ഡ്രസ്സായിട്ട് അന്ന് പരിഗണിച്ചിരുന്നു. കാരണം അന്ന് കോളേജുകളിൽ പോകുന്ന കുട്ടികൾ ഹാഫ് സാരി എന്ന് പറയുന്നൊരു സമ്പ്രദായമായിരുന്നു. പാവാട, ഒരു ഷാള് ചുറ്റിക്കെട്ടി, എന്നിട്ട് സാധാരണ ഒരു ബ്ലൗസ് പോലൊരു സംവിധാനമാണ്, അതാണ് വളരെ മോഡസ്റ്റായിട്ടുള്ള ഡ്രസ്സായിട്ട് പരിഗണിച്ചിരുന്നത്. സത്യത്തിൽ ഈ സാരിയും ഈ ഹാഫ് സാരിയും എന്നൊക്കെ പറയുന്ന സാധനത്തിൽ എന്ത് മോഡസ്റ്റിയാണുള്ളതെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. യഥാർത്ഥത്തിൽ അത് ഇത്രയും ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സ് വേറെ ഉണ്ടോ? ഒരു ടൂ വീലറിൽ യാത്ര ചെയ്യാൻ കഴിയുമോ അങ്ങനെ ഒരു ഡ്രസ്സ് വെച്ചിട്ട്? അതുകൊണ്ട് അങ്ങനെയാണല്ലോ ഈ കേരളത്തിൽ ചരിഞ്ഞിരിക്കുന്ന സമ്പ്രദായം വന്നത്. റൈഡ് ചെയ്യുന്ന ആൾ ശരിക്കിരിക്കുകയും ആ ആളിന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ബാക്കിൽ സഞ്ചരിക്കുന്നത് ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീ ചരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ, പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാക്കുന്ന. അങ്ങനെ സ്ത്രീകൾക്ക് ശരിക്കും അവരുടെ കാലുകൾക്ക് സ്വാതന്ത്ര്യം നൽകിയത് പിന്നെ ചുരിദാർ വന്നതിന് ശേഷമാണ്. അപ്പോഴാണ് ശരിക്കും ഈ അവർക്കും കുറച്ചുകൂടി കംഫർട്ടബിളായി ടൂ വീലറിൽ യാത്ര ചെയ്യാൻ അവർക്കും സാധിക്കും എന്നുള്ളൊരു അവസ്ഥ വന്നത്. പക്ഷേ സാരി ഭയങ്കര മോഡസ്റ്റായിട്ടുള്ള ഡ്രസ്സ്, പാവാട വളരെ മോഡസ്റ്റായിട്ടുള്ള ഡ്രസ്സ്. പാവാട എന്ത് മോഡസ്റ്റി ആണ് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഹാഫ് സ്കർട്ടാണ് മിക്കവാറും യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഇത് ഏറ്റവും ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണെന്ന് നിങ്ങൾ ഏത് കുട്ടികളെടുത്ത് ചോദിച്ചാലും മനസ്സിലാകും. അപ്പോൾ അവിടെ മനസ്സിലാകാത്തൊരു സംഗതി, ഇങ്ങനെ ഒരു പെൺകുട്ടികളുടെ വിഷയം, ആ വിഷയം ജാതിയോ മതമോ നോക്കിയല്ല പെൺകുട്ടികളുടെ വിഷയം അതിനകത്ത് ഡ്രസ്സുമായി ബന്ധപ്പെട്ട് വരുന്നത്.
അടിസ്ഥാനപരമായി അവരുടെ കൺവീനിയൻസാണ്. ആ കൺവീനിയൻസ് അവരോടാണ് ചോദിക്കേണ്ടത്, നിങ്ങളിത് എത്രത്തോളം ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആണ് അല്ല എന്നത് അവരാണ് പറയേണ്ടത്. ഇത് അവരോട് ചോദിക്കാതെ, അവരുടെ അഭിപ്രായം ചോദിക്കാതെ ഒരു സംഘം ആളുകൾ, ഒരു സംഘം പുരുഷന്മാർ പ്രതിഷേധവുമായി ആ സ്കൂളിലേക്ക് മാർച്ച് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു കുട്ടിയോടും ചോദിച്ചിട്ടില്ല എന്താണ് നിങ്ങൾ നിങ്ങളുടെ അതിൻ്റെ അഭിപ്രായമെന്ന്. അപ്പോൾ അതിൽ ഞാൻ എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമായി അതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാകുന്നു. സ്ത്രീ എന്ന നിലയ്ക്ക്, അത് മുസ്ലിം ആകട്ടെ ഏതെങ്കിലും ജാതിയിൽപ്പെട്ടതാകട്ടെ, സ്ത്രീ സ്ത്രീയാണ്, പെൺകുട്ടി പെൺകുട്ടിയാണ്. അപ്പോൾ അവരുടെ ശരീരഘടന അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ അത് കോമൺ ആണ്, അത് അവരുടെ കൺവീനിയൻ്റാണ്, അവരാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഇനി പാൻറ്റും ഷർട്ടും ഇടുന്നതിൽ എന്ത് മതപരമായ വിലക്കാണെന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ചുരിദാർ വന്നപ്പോൾ തന്നെ അത് വളരെ മോശപ്പെട്ട ഡ്രസ്സാണ് എന്ന് നമ്മുടെയൊക്കെ ഈ യാഥാസ്ഥിതികമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് എല്ലാവരും അന്ന് അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ ഇത്രയും മാന്യമായിട്ടുള്ളൊരു ഡ്രസ്സ് ഇല്ല എന്ന് പിന്നെ എല്ലാവർക്കും സമ്മതിക്കേണ്ടി വന്നു. കൺവീനിയൻ്റുമാണ് ഒരു പരിധിവരെ. അങ്ങനെ മതപരമായി ഇപ്പോൾ ഒരു പക്ഷേ ആണ് പെണ്ണിൻ്റെ വേഷവും പെണ്ണ് ആണിൻ്റെ വേഷവും ധരിക്കുന്നത് അനുചിതമാണ് എന്ന ഒരു മത കാഴ്ചപ്പാട് ഇസ്ലാമിലുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇതിനെ ഇങ്ങനെ സമീപിച്ചത്. അത് ഈ കുട്ടികളിട്ട പാൻറ്റും ഷർട്ടും ആണിൻ്റെ മാത്രം വേഷമാണ് എന്ന ഒരു തെറ്റായ ധാരണ മനസ്സിൽ വെച്ച് പുലർത്തുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ചിന്ത വരുന്നത്. കാരണം ഈ GCC രാജ്യങ്ങളുണ്ടല്ലോ, ഇപ്പം മുസ്ലിം രാജ്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അറബ് GCC രാജ്യങ്ങളെന്ന് പറഞ്ഞാൽ കിങ്ഡംസ്, ഇപ്പോൾ സൗദി അറേബ്യ, ബഹ്റൈൻ, ഖത്തർ, ഒമാൻ, ഈ രാജ്യങ്ങൾ ഒഴിച്ചിട്ടുള്ള മുസ്ലിം രാജ്യങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിൽ സിറിയ, ഈജിപ്ത്, ജോർദാൻ, ലെബനോൻ മുതലായ രാജ്യങ്ങളിൽ നിങ്ങൾ പോയി നോക്കുക. അപ്പോൾ ഏറ്റവും അധികം ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത് ഒന്ന് ഈജിപ്തിലാണ്. അത് തന്നെ ലോകത്തിലെ ദ ഓൾഡസ്റ്റ് ഫങ്ഷനിങ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന അൽ അസർ യൂണിവേഴ്സിറ്റി, 1000-ലധികം വർഷം കൊണ്ട് പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി. ദ സീറ്റ് ഓഫ് ഇസ്ലാമിക് ലേണിംഗ് എന്ന് പറയുന്ന അൽ അസർ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കോളേജുകളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ തന്നെ. അവിടെ പോയാൽ നിങ്ങൾ കാണുന്നത് അവിടെ കുട്ടികൾ ഉപയോഗിക്കുന്നത്, പെൺകുട്ടികൾ ഉപയോഗിക്കുന്നത് പാൻറ്റും ഷർട്ടുമാണ്. പക്ഷേ പാൻറ്റ് കുറച്ച് ലൂസായിട്ട് തച്ചൊരു പാൻറ്റ്, ഷർട്ട് കുറച്ച് ഇറക്കമുള്ളത്, ഒരു മഫ്തയും. ഇനി ഈജിപ്ഷ്യൻ നഗരങ്ങളിലൂടെയോ സിറിയൻ നഗരങ്ങളിലൂടെയോ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ കാണുന്നത് രണ്ട് തരത്തിലുള്ള ജനവിഭാഗങ്ങളാണ്. ഒന്ന്, പാശ്ചാത്യവൽക്കരിക്കപ്പെട്ട, പാശ്ചാത്യ സംസ്കാരത്തോടൊരു ഭ്രമമുള്ളതെന്ന് നമുക്ക് തോന്നുന്ന തരത്തിൽ എങ്ങനെയാണോ വെസ്റ്റേൺ ലേഡീസ് വസ്ത്രം ധരിക്കുന്നത് അത് അതുപോലെ അനുകരിക്കുന്ന ഒരു വിഭാഗം, മിനി സ്കർട്ടൊക്കെ ഇട്ട് എങ്ങനെയാണോ നമ്മൾ മദാമമാരെന്ന് വിളിക്കുന്ന അവരിടുന്ന അതേ മോഡലിലെ ഡ്രസ്സ് ധരിക്കുന്നവർ. മത ഒരു റിലീജിയസ് ഒരു ഓറിയൻറ്റേഷനുള്ള അല്ലെങ്കിൽ മതവിശ്വാസം രൂഢമൂലമായുള്ള പ്രാക്ടീസിങ് മുസ്ലിംസ് അവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് ഐഡൻറ്റിഫൈ വരുന്നത് പാൻസ് ധരിച്ച പെണ്ണുങ്ങളെ കാണുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായിട്ടുള്ള, അവിടെ മതവിശ്വാസത്തിൻ്റെ അടയാളമായി സ്ത്രീകളിൽ പാൻസ് മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു തമാശ. അപ്പം സ്ത്രീകൾ ഇറക്കമുള്ള പാൻറ്റ് കുറച്ച് ലൂസായിട്ട് ധരിച്ചു, ഇറക്കമുള്ള ഷർട്ട്, പിന്നെ ഒരു മഫ്തയും ധരിച്ച് പോകുന്ന വേഷം. ഇത് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ വേഷമാണ്. അപ്പോൾ ഈജിപ്ഷ്യൻ ജനവിഭാഗത്തിൽ ഞാൻ അന്ന് നിൽക്കുമ്പോൾ മതവിശ്വാസം ഉള്ള അല്ലെങ്കിൽ പ്രാക്ടീസിങ് ആയിട്ടുള്ള മുസ്ലിം ലേഡീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത് അവരുടെ ഈ വേഷത്തിൽ നിന്നാണ്. പാൻറ്റ് അവിടെ ഒരു ഇസ്ലാമിക് വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൽ വിശ്വാസം പുലർത്തുന്നതിൻ്റെയും ഒരു അടയാളമായി മാറുന്നു. അത് നമ്മളെ കേരളത്തിലേക്ക് വന്നപ്പോൾ മറ്റെന്തോ ആയി ചിത്രീകരിക്കപ്പെടുന്നു. ഇത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളിലെ പെൺകുട്ടികളോട് ചെന്ന് മുസ്ലിം പെൺകുട്ടികളോട് തന്നെ ചോദിച്ചപ്പോൾ അവരും പറയുന്നു എന്താണ് ഇതിലെ വിഷയം, ഇതിൽ വിഷയമാകാൻ എന്തിരിക്കുന്നു. അപ്പോൾ കുട്ടികൾ ചോദിക്കുന്നു, ഇപ്പോൾ മഫ്ത കെട്ടിയ കുട്ടികൾ തന്നെ ചോദിക്കുന്നു. ഞങ്ങൾക്കും അതാണ് മനസ്സിലാകാത്തത്. ഞങ്ങൾക്കിത് വളരെ കംഫർട്ടബിളാണ്, ഞങ്ങളിതിൽ വളരെ സെക്യൂർഡാണ്, ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഓടിച്ചാടി നടക്കാനും കഴിയുന്നുണ്ട്, കാറ്റടിച്ചാലും മറ്റ് പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾക്ക് മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടും ഇല്ല. പിന്നെ ഇപ്പോൾ സ്കൂളിലായാലും കോളേജുകളിലായാലും ഏറ്റവും അധികം പെൺകുട്ടികൾ ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോറിലല്ല, ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നിന്ന് താഴേക്കും മുകളിലേക്കും സ്റ്റെപ്പ് കയറി ഇറങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പാവാട ധരിച്ച പെൺകുട്ടികൾ, അത് പ്രത്യേകിച്ചും മിനിസ്കർട്ടൊക്കെ ധരിക്കുന്ന ആണ് യൂണിഫോമെങ്കിൽ, അവരതൊരു വിഷയമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അവരത് വലിയ നീളം കൂടിയ സോക്സ് ധരിച്ചുകൊണ്ടാണ് അതിനെ മറികടക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ പോലും മതവിശ്വാസത്തിൻ്റെ ഒരു ആംഗിളിൽ ചിന്തിച്ചാൽ പോലും അതിനേക്കാൾ പാവാടയേക്കാൾ എത്രയോ കൺവീനിയൻ്റ് ആണ് ഈ ഒരു വേഷം എന്നുള്ളതല്ലേ. അപ്പോൾ ഇതിനകത്ത് എന്താണ് വിഷയം, എന്താണ് ഇതൊരു പ്രശ്നമാക്കാനിരിക്കുന്നത്, അതിനാണ് ഉത്തരം നമ്മൾ തേടുന്നത്.
ഈ ബാലുശ്ശേരി പ്രശ്നം വന്നപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആദ്യം രംഗത്ത് വരുന്നത് ബി ജെ പിയും അനുബന്ധ സംഘടനകളും ആയിരിക്കും, ആർ എസ് എസ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പോൾ ചില മുസ്ലിം സംഘടനകൾ അതിനകത്ത് പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നപ്പോഴാണ് ബി ജെ പി ആർ എസ് എസ് കക്ഷികൾ അവർ മറ്റൊരു നിലപാടിലേക്ക് മാറിയത്, അതിനെ അനുകൂലിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറി. ഇതിൽ മൊത്തത്തിലൊരു വിഷയത്തിൻ്റെ മെറിറ്റിലല്ല സംഘടനകൾ നിലപാടുകൾ സ്വീകരിക്കുന്നുള്ളത് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണിത്. പിന്നെ രണ്ടാമത്തെ സംഗതി, മുസ്ലിം സംഘടനകൾ മാത്രം ഇതിൻ്റെ അകത്ത് സമരം ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ അതും ഇതൊരു ഒരു നോൺ ഇഷ്യൂ ആയിട്ടുള്ളൊരു വിഷയത്തെ പ്രശ്നവൽക്കരിക്കുകയും അത് സമൂഹത്തിൽ എന്തോ ഒരു വലിയ പിന്നെ എന്താണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഒരു വിഷയമാക്കി മാറ്റുകയും ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവാണ് എന്ന് പറയും. അപ്പോൾ ആലോചിച്ച് വന്നപ്പോൾ ഇതിൻ്റെ അകത്തുള്ള അടിസ്ഥാന പ്രശ്നം ഈ പാൻറ്റും ഷർട്ടും ധരിക്കാൻ തീരുമാനിച്ചതിലല്ല, ജെൻഡർ ന്യൂട്രൽ ഡ്രസ്സ് എന്ന പദത്തിലാണ് പിന്നെ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്നൊരു പദം ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഏതാണ്. ഒരു സംഗതിയെ ഒരു സംവിധാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പോൾ നാലുവരി പാത എന്ന് പറയുമ്പോൾ ആർക്കും വലിയ പക്ഷേയല്ല, എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുമ്പോൾ അതൊരു വിഷയമായി മാറുന്നു. അങ്ങനെയായിരുന്നല്ലേ കേരളത്തിൽ നമ്മൾ കണ്ടത്? ആദ്യം യു ഡി എഫ് തീരുമാനിച്ചു, ഇപ്പോൾ എം കെ മുനീർ സാഹിബ് മന്ത്രിയായിരുന്ന സമയത്താണ് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നൊരു പദ്ധതി അവതരിപ്പിച്ചത്. എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നൊരു പദ്ധതി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നമ്മുടെ പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ അല്ലാതെ ആക്ടിവിസ്റ്റുകളും എല്ലാം ശക്തമായി രംഗത്ത് വന്നു. അത് കേരളത്തെ രണ്ടായി വെട്ടിമുറിക്കുന്നു, വലിയ പ്രശ്നമാണ്, അത് നമ്മുടെ ജിയോഗ്രഫിയിൽ അത് ഒരിക്കലും നമുക്ക് നമ്മുടെ പോലൊരു ഒരു പ്രദേശത്ത് അത് ഒരിക്കലും പ്രാക്ടിക്കലല്ല, പിന്നെ ഒരുപാട് ആളുകൾക്ക് അത് നഷ്ടമാകുന്നു, നമ്മുടെ കുളങ്ങൾ നശിക്കുന്നു, നമ്മുടെ ജലാശയങ്ങൾ നശിക്കുന്നു, നമ്മുടെ മറ്റ് തരത്തിലുള്ള ഇക്കോസിസ്റ്റത്തെ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കോലാഹലമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ വാക്ക് മാറ്റിയിട്ട് നാലുവരി പാത എന്നാക്കി. ഈ എക്സ്പ്രസ് ഹൈവേ എന്ന് പറഞ്ഞപ്പോഴുള്ള ഒരു പ്രശ്നം പിന്നെ നാലുവരി പാത എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ പോലുള്ളൊരു വിഷയമാണ് ഇത്. ഈ എന്താണ് വസ്ത്രം? ഒന്നാമത് ഈ യൂണിഫോം എന്ന് പറയുന്നിടത്ത് തന്നെ യൂണിഫോം എന്നത് അതിൻ്റെ അകത്ത് ഈ ചോയ്സിൻ്റെ ഒരു ലിമിറ്റേഷൻ നമ്മൾ ആദ്യം അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂണിഫോമുകൾക്കെതിരെ സമരം ചെയ്യണം. ഇപ്പോൾ സ്കൂളിലെ യൂണിഫോമുണ്ട്, കോളേജുകളിലെ യൂണിഫോമുണ്ട്, പിന്നെ ചില വ്യവസായ സ്ഥാപനങ്ങളിലെ ജോലിക്കാർക്ക് ഉണ്ട്, ഓരോരുത്തരും പോലീസുകാർക്ക് യൂണിഫോമുണ്ട്. അപ്പോൾ യൂണിഫോം എന്ന് പറയുന്നത് അത് അവരുടെ വസ്ത്രത്തെ ഏകീകരിക്കലാണ്, ഒന്ന് അവരെ തിരിച്ചറിയാനുള്ളത്. സ്കൂളുകളിൽ വരുന്നത് ഈ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ളൊരു വ്യത്യാസം കുട്ടികളുടെ വസ്ത്രധാരണത്തിൽ പ്രതിഫലിപ്പിക്കരുത് എന്നുള്ള ഒരു സദുദ്ദേശം കൂടി അതിനകത്തുണ്ട്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് എൻ്റെ ചോയ്സ് എന്ത്, എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യവും എൻ്റെ ചോയ്സും എന്ത് വിലയാണ് ഈ ജനാധിപത്യ പൗരാവകാശ സംരക്ഷണത്തിൽ വിശ്വസിക്കുന്ന ആധുനിക നേഷൻ സ്റ്റേറ്റിലെ ആധുനിക രാഷ്ട്രസങ്കല്പത്തിലെ ആധുനിക ജനാധിപത്യ സംവിധാനത്തിലെ ആളുകൾ എന്തുകൊണ്ട് നിങ്ങളതിനെ അംഗീകരിക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ അതിന് കൃത്യമായി നമുക്കൊരു നിലപാട് വേണം, യൂണിഫോമിനും പറ്റേ നമ്മൾ അനുവദിക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാം. പക്ഷേ ഇത് യൂണിഫോം അംഗീകരിക്കുമ്പോൾ യൂണിഫോം ഇങ്ങനെയൊരു സംവിധാനത്തിൽ യൂണിഫോമിനെ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. യൂണിഫോമിനെ അംഗീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ലിമിറ്റേഷൻ നമ്മൾ മനസ്സിലാക്കുക, അവിടെ ചില സ്വാതന്ത്ര്യത്തെ നമ്മൾ നിഷേധിക്കുകയാണ്. ഒരു സ്ഥാപനത്തിന് അതിൻ്റേതായ ഒരു യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോം ഫോളോ ചെയ്യാൻ അവിടുത്തെ കുട്ടികളായാലും അവിടുത്തെ ജീവനക്കാരായാലും നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. അങ്ങനെ അതിനെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തത് എന്ത് യൂണിഫോം വേണം എന്നുള്ളതാണ്, ആണിനും പെണ്ണിനും ഏത് തരത്തിലുള്ള യൂണിഫോം വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പെൺകുട്ടികൾ അവരുടെ നേരത്തെയുള്ള യൂണിഫോമിൽ വന്നിരുന്നു, അതിൽ പാവാട ഒരു പ്രധാനപ്പെട്ട യൂണിഫോമായിരുന്നു. ചില കുട്ടികൾക്ക് പാൻസ് ധരിക്കാൻ ഇഷ്ടമില്ല, അവർക്കും അത് ഒട്ടും തന്നെ സൗകര്യപ്രദമായൊരു വേഷമല്ല. അങ്ങനെയുള്ള കുട്ടികൾ എന്ത് ചെയ്യണം എന്ന വേഷം എന്ന ഒരു ചോദ്യമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടത്. അത്തരമൊരു ചോദ്യം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് പറഞ്ഞത് ഇറുകിപ്പിടിച്ച വസ്ത്രം ആവശ്യമില്ല, ചുരിദാർ ധരിക്കാൻ കൺവീനിയൻ്റാണോ, അങ്ങനെയുള്ളവർക്ക് ചുരിദാർ അത്രയും വലിയൊരു ലൂസല്ലാത്ത തരത്തിൽ അതിനെ ഒരു പാൻറ്റിൻ്റെ രൂപത്തിലാക്കിയാൽ അവിടെ പ്രശ്നം അവസാനിക്കുന്നു. അപ്പോൾ സത്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള വിഷയം എന്തിനാണ് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ആലോചിക്കുന്നില്ല. അപ്പോൾ ഇത് എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയമായ ആയുധമാക്കുന്നു എന്നുള്ളത്, ഇത് മന്ത്രി ഉദ്ഘാടനം ചെയ്തതുകൊണ്ടാണോ വിഷയമായത്? അതല്ല ഗവൺമെൻറ് ഇനി കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും ഇങ്ങനെ ജനറൽ ന്യൂട്രലായിട്ടുള്ള ഒരു യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നതിൽ നിന്നാണ്?
അങ്ങനെ ഒരു ആലോചന ഇതുവരെ ഉള്ളതായിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. അഭിപ്രായ പ്രകടനങ്ങൾ കണ്ടു. അങ്ങനെ ഒരു വിഷയം വരുമ്പോൾ പൊതുവെ ഇവിടുത്തെ നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും ജനങ്ങളോടും സംഘടനകളോടും അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രമേ ഒരു സർക്കാർ അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.